എന്തൊരാവേശം! നിങ്ങൾ എന്നെ പ്രസിഡന്റ് ഈ അടിച്ചു കേറ്റുന്നേ? നവകേരളം കെട്ടിപ്പടുക്കേണ്ടത് എങ്ങനെയാണെന്നോ? അതെന്തോ ആശാരെ അങ്ങനെ ചോദിച്ചേ? ഇപ്പൊ അതിന്റെ സീസൺ അല്ലയോ? ചമ്മന്തി അരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന പോലെ അല്ലയോ പുതിയ കേരളം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓരോരുത്തർ പറയുന്നേ? ഫേസ്ബുക്കിലും ടിവിയിലും ഒക്കെ ഐഡിയയുടെ പ്രളയം അല്ലയോ? ഇനി ഞമ്മക്ക് ഐഡിയ ഒന്നല്ലപ്പാ, ജോർജ് കുട്ടി ആ മാണ്ട് ഓനുണ്ടെങ്കിൽ ഐഡിയ എല്ലാം പിറകെ വന്നോളൂന്ന്. പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരാശങ്കയും വേണ്ട. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു മാസത്തെ ശമ്പളം 10 തവണയായിട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. അതൊക്കെ അത്രയേ ഉള്ളൂ, പക്ഷെ അത് കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതെന്താ കൊടുക്കാത്തത്? ഗവർണർ മുതൽ ഇങ്ങോട്ടുള്ളവര് ആ ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ? കൊടുക്കുന്നതിലല്ലോ, നമ്മൾ കൊടുക്കുന്ന കാശ് അത് അർഹിക്കുന്നവർക്ക് എത്തുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. പണ്ട് കൊല്ലത്ത് വിതരണം ചെയ്യേണ്ട സുനാമി പണ്ട് പാലാ വഴി ഇടുക്കിയിൽ പോയതറിയാമല്ലോ. ആ സൈസ് തിരിപറിയൊന്നും ഇനി ഇവിടെ നടക്കൂന്ന് തോന്നുന്നില്ലപ്പാ. കായ് കൊടുക്കുന്ന ഓരോ മലയാളിക്കും ഇങ്ങളെപ്പോലെ ഡൗട്ട് ഉണ്ടെന്ന്. അപ്പൊ അവരെല്ലാം അവരാൾ കഴിയുന്ന വിധം അതിനെ കുറിച്ച് അന്വേഷിച്ചോണ്ടേ ഇരിക്കുന്നു. അതാണ് പോയിന്റ്. വിവരാവകാശവും സോഷ്യൽ നെറ്റ്വർക്കിങ്ങും പണ്ടില്ലാത്ത വിധം കസർന്ന ഈ കാലത്ത് തിരിമറി നടത്തിയാൽ നടത്തുന്നവന്റെ പടം കയ്യോടെ വാട്സാപ്പിൽ വരും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ശ്രദ്ധ കാണും. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. നവകേരള നിർമ്മിതിയിൽ നമുക്കും കൂടാം, ഒരു പങ്കും കൊടുക്കാം. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്.